എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. നരിപ്പറ്റ പഞ്ചായത്തിലെ മുള്ളമ്പത്ത്, ഇരുമ്പൻതടം, കരിങ്കൽ ക്വാറിയിലെ സ്ഥിരം ജോലിക്കാരായിരുന്ന തൊഴിലാളികളുടെ വരുമാനവും ജോലിയും നിലച്ചിട്ട് 50 വർഷമാവുന്നു. കാൽനൂറ്റാണ്ടിലേറെ കാലം ഇരുമ്പൻതടത്തിൽ അഗ്രിഗേറ്റഡ് സ്റ്റോൺ ക്രഷറിൽ ജോലി ചെയ്തിരുന്ന പ്രദേശത്തെ 14 പേർക്കാണ് ജോലി നഷ്ടമായത്. ക്വാറിയുടമയുടെ മരണത്തോടെ പൂട്ടിയിട്ട ക്വാറി ഇന്നോ നാളെയോ തുറക്കുമെന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു ഇവർ. മാസങ്ങൾക്കകം തുറക്കുമെന്ന ഉടമയുടെ ബന്ധുക്കൾ പറഞ്ഞിരുന്നതായി തൊഴിലാളികൾ പറയുന്നു. എന്നാൽ ഇതെല്ലാം പാഴ്വാക്കായിരുന്നുവെന്ന പിന്നീടാണ് ഇവർക്ക് മനസ്സിലായത്. ക്വാറിയിലെ യന്ത്ര ഉപകരണങ്ങളെല്ലാം തുരുമ്പെടുത്തു കഴിഞ്ഞു. ജോലിയില്ലാതായതോടെ ക്രഷർ തൊഴിലാളി സംഘടനയായ CTU നേതൃത്വത്തിൽ ഉടമയുടെ വീട്ടിൽ പലതവണ നിവേദനവുമായി കയറിയിറങ്ങിയെന്ന് തൊഴിലാളികൾ പറയുന്നു. ഓരോ തവണ ഇവരുമായി ബന്ധപ്പെടുമ്പോഴും അടുത്തു തന്നെ തുറന്ന് പ്രവർത്തിക്കുമെന്ന് പറഞ്ഞ തങ്ങളെ മടക്കി അയക്കുകയായിരുന്നുവെന്നും ഇവർ പറയുന്നു. 25 വർഷക്കാലമായി ഇവിടെ ഈ തൊഴിലാളികൾ ജോലി ചെയ്യുന്നു. ഇപ്പോൾ ഈ 25 വർഷത്തിൽ ഇപ്പോൾ 5 വർഷമായി ഈ ക്രഷർ പൂട്ടിയെടുത്ത് മുതലാളിൻ്റെ മരണശേഷം പല ഒഴിവും പറഞ്ഞ് ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ഇവർക്ക് ആനുകൂല്യങ്ങളല്ലേ തൊഴിലോ കൊടുക്കാതെ ഇവർ ബുദ്ധിമുട്ടിക്കുക. പല പ്രാവശ്യം ഈ ക്രഷർ ഉടമേൻ്റെ വീട്ടിലേക്ക് തൊഴിലാളികൾ പോയിട്ടുണ്ട്, അവർക്ക് നിവേദനം കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇവർ യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് കഴിഞ്ഞ 10 മാസമായി ഞങ്ങൾ അവരുടെ പറമ്പിൽ ഉപരോധം ഏർപ്പെടുത്തിയിട്ട് തേങ്ങപറി ഉൾപ്പെടെയുള്ള എല്ലാ തൊഴിലും നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് തൊഴിലാളികളോട് പറയുകയും അപ്രകാരം ഇപ്പം 10 മാസമായി തൊഴിൽ നിർത്തിയിട്ട്. ഇപ്പം ഈ കഴിഞ്ഞ ദിവസം തേങ്ങ പറിക്കറ് എന്ന് തൊഴിലാളികൾ മാനേജറോട് ആവശ്യപ്പെട്ടപ്പോൾ തൊഴിലാളികൾക്ക് നേരെ മാരക ആയുധമായിട്ട് അവിടുത്തെ മാനേജർ ഇറങ്ങി വരികയും ഇവർ ഓടുകയും ചെയ്തു. അങ്ങനെ ഒരു തൊഴിലാളിക്ക് കാലിന് പരിക്ക് പറ്റി, മറ്റൊരു തൊഴിലാളിൻ്റെ കൈ പിടിച്ച് വലിച്ച് പോലീസിൽ കേസ് കൊടുത്തിട്ട് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത്തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തുതന്നെയായാലും ഇവർക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കണം. ജീവിതത്തിന്റെ വസന്തകാലത്ത് എരിയുന്ന വെയിലും മഴയും വകവയ്ക്കാതെ രാവന്തിയോളം പണി ചെയ്തിരുന്ന തൊഴിലാളികളോട് ക്വാറി ഉടമകൾ കാണിക്കുന്ന അലംഭാവത്തിനെതിരെ ശക്തമായ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകുവാനുള്ള തയ്യാറെടുപ്പിലാണ് ഇവർ. പലതവണ പോലീസിലും ലേബർ ഓഫീസിലും പരാതി നൽകിയിട്ടുമുണ്ട്. പക്ഷേ പ്രദേശത്തുകാരൻ കൂടിയായ ക്വാറി മാനേജരുടെ ഉന്നതങ്ങളിലെ പിടിപാടുകൾ കാരണം യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നും നാട്ടുകാർ പറയുന്നു. 25 വർഷമായി അവിടെ ജോലി ചെയ്യുന്നു ഞാൾ. പിന്നെ നേരെ പെട്ടെന്ന് ഒരു ദിവസം മുതലാളി മരിച്ചതിന് ശേഷം പണി നിന്ന്. അപ്പോൾ അന്നേരം പറഞ്ഞ് ഓണത്തിന് പണി തരുമെന്ന് അറിഞ്ഞ്, പിന്നെ പറഞ്ഞ് വിഷുവിന് തരുമെന്ന്, പിന്നെ പറഞ്ഞ് ക്രിസ്മസിന് തരുമെന്ന്, അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഞങ്ങളെ പറ്റിച്ച് ഇങ്ങനെ എല്ലപ്പോൾ ഇങ്ങനെ നിന്ന് ഞങ്ങൾ ഇക്കുറി കിട്ടും ഇക്കുറി കിട്ടും ഇക്കുറി കിട്ടുമെന്ന് വെച്ച് ഞങ്ങളിങ്ങനെ 5 കൊല്ലമായി ഒരു പണിക്കും പോകാത്ത അടുത്ത പൊടിയും എല്ലാം തിന്നിട്ട് ശ്വാസം മുട്ടിട്ട് എല്ലാവരും രോഗികളായിപ്പോയി. കണ്ണ് കാണുന്നില്ല, ചേട് കേൾക്കുന്നില്ല. ഞങ്ങളൊരു കുറേ കൂടി ഓറെ വീട്ടിൽ പോയിന് മുതലാളീൻ്റെ. അപ്പോൾ ഓറ് പറഞ്ഞ് ഈ പ്രാവശ്യം തുടങ്ങും, അല്ലെ ഓണത്തിന് തുടങ്ങും, അല്ലെ വിഷുവിന് തുടങ്ങും, നിങ്ങളെല്ലാ കാര്യവും പരിഹരിച്ച് തരാമെന്ന് പറഞ്ഞ്. എന്നതിന് ശേഷം ഒന്നും പറയാണ്ടായരെ ഞങ്ങൾ 10 മാസമായി തേങ്ങയൊന്നും പറമ്പത്തെ പണിയൊന്നും എടുക്കണ്ടെന്ന് പറഞ്ഞ് പറമ്പത്തെ പണിയൊന്നും എടുക്കാത്തത് ഞങ്ങൾ തടഞ്ഞത്. തേങ്ങ തടയുക എന്ന് പറയുന്നത് അത് ഒരു ജനാധിപത്യ ഒരു സമൂഹത്തിൽ സാധാരണ തൊഴിലാളികൾക്ക് നേരെ ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുമ്പോൾ നിലവിലുള്ള നിയമങ്ങൾ സാധാരണ തൊഴിലാളിക്ക് എതിരായിട്ടാണ് ഉള്ളതെങ്കിൽ തീർച്ചയായും ചില നിയമങ്ങൾ ലംഘിക്കേണ്ടി വരും. അത്തരമൊരു നിയമലംഘനം തന്നെയാണ് ഞങ്ങൾ ഈ ഉപരോധ സമരത്തിലൂടെ ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. തീർച്ചയായും ഇനിയും അത്തരം സമരം ഞങ്ങൾ ചെയ്യും. അതുതന്നെയാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ നിലപാട്. 25 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ജോലി ചെയ്തിരുന്നവർക്ക് ഇപ്പോൾ 60ഉം 65ഉം വയസ്സായി. 35ാം വയസ്സിൽ ക്വാറിയിലെ ജീവിതം തുടങ്ങിയ ഇരുമ്പൻതടത്തെ തൊഴിലാളികൾ പലരും ഇന്ന് നിത്യ രോഗികളും പ്രായാധികത്താലുള്ള അവശതയും അനുഭവിച്ചാണ് ജീവിതം തള്ളിനീക്കുന്നത്. ഇനിയും ഇവരിൽ പലർക്കും ജോലി ചെയ്യാനുള്ള ആരോഗ്യസ്ഥിതി ഇല്ല. ആവശ്യം ഇത്രമാത്രം. കാൽനൂറ്റാണ്ട് ചോര നീരാക്കി പണിയെടുത്തതിന്റെ ആനുകൂല്യം നിയമപരമായി തന്ന് ഒഴിവാക്കി തരിക. അതിന് അധികൃതർ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് തന്നെയാണ് ഈ തൊഴിലാളികൾക്ക് പറയാനുള്ളത്. ഞാനിപ്പോ പാത്തിയിൽ ഇരുന്നിട്ട് മെറ്റൽ വലിക്കലാണ്, പൊടിയും അങ്ങനെ എനിക്കിപ്പോ ശ്വാസം മുട്ടാന്ന്. ഞാനിപ്പം പല ഡോക്ടർക്ക് കാണിച്ചിട്ട് അതിന്റെ മരുന്ന് കുടിക്കുന്നവരുടെയും പോക്കില്ല. ഇപ്പൊ
അവിടെ 14 അവിടെ 10-18 തൊഴിലാളി ഉണ്ട്, ബാക്കിയുള്ള ആനുകൂല്യം കൊടുത്തിട്ട് വിട്ടതാണ്. അവരെന്താ പറയുന്നത്? അവര് നിങ്ങളോടെന്താ പറഞ്ഞു? ഞങ്ങളോട് ഇത് പൂട്ടേണ്ട ആവശ്യമില്ല. ഒരു പെട്ടെന്ന് കൂട്ടിയിട്ടാണ് മലയാളി മരിച്ച്, അങ്ങനെ പെട്ടെന്ന് കൂട്ടിയാണ്. അവരിത് പൂട്ടേണ്ട ആവശ്യമില്ല. ഇപ്പം മലയാളി മരിച്ചു കഴിഞ്ഞാൽ ഭാര്യക്കും മക്കൾക്കും നടത്താനുള്ള ഇതുണ്ട്, അവർ നടത്തിയില്ല. അന്നേരം കൂട്ടിയിട്ട് അന്നേരം പിന്നെ പറഞ്ഞിട്ടില്ല. 25 കൊല്ലമാൾ പണിയെടുക്കുന്ന, ഇപ്പം 5 കൊല്ലമായി കേഷർ കൂട്ടിയിട്ട്. അവർ ഞങ്ങൾക്കൊന്നും തന്നിട്ടൊന്നുമില്ല. പിന്നെ ഒന്നിക്കെ പണി വേണം, ഇല്ലെങ്കിൽ പൈസ തരണം. ആനുകൂല്യം തന്നെയാൾ ഒഴിവാക്കണം. ഞങ്ങൾക്ക് ഒന്നിക്ക് പണി കിട്ടുന്നുണ്ട്, വേഗം പണി കിട്ടണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആനുകൂല്യം കിട്ടണം. അതന്നെ ഏറ്റവും വലിയ കണ്ടീഷൻ. പിന്നെ 16 മുതലാൾ മരിച്ച് ഇപ്പോൾ 5 വർഷമായി. ഈ 20 വന്നാൽ 5 വർഷമായി ഞങ്ങൾക്ക് പണിയില്ലാണ്ട്. ഓരോരിക്കലും എടുക്കാന്ന് പറയുമോ, ഞങ്ങളെ കളിപ്പിക്കല്ല. ഞങ്ങൾ മുതലാളിൻ്റെ വീട്ടിലും പോയിന്. എന്നിട്ട് അവരും പറഞ്ഞു ഇങ്ങനെ തന്നെ, ഞങ്ങൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ തുടങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു. ഈ രണ്ടിലൊന്ന് ഞങ്ങൾക്ക് തിരിയണം. ക്വാറി ഉടമയ്ക്ക് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിയിലും ശിവപുരത്തുമടക്കം നിരവധി ക്വാറികളുമുണ്ട്. ഈ പ്രദേശത്തുകളിലെ തൊഴിലാളി സംഘടനയുമായി ആലോചിച്ച് ഇയാളുടെ ഉടമസ്ഥതയിലുള്ള എല്ലാ പ്രവർത്തന കേന്ദ്രങ്ങളിലും സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും നാട്ടുകാരും TUC ഭാരവാഹികളും പറയുന്നു. ആനുകൂല്യം നിഷേധിച്ച് തൊഴിലാളികളെ വഞ്ചിക്കുന്ന നടപടിക്കെതിരെ ഇരുമ്പന്തടത്തെ തൊഴിലാളികൾ ഒപ്പുവെച്ച പരാതി DYSP-ക്കും മുഖ്യമന്ത്രിക്കും TUC സംസ്ഥാന ഭാരവാഹികൾ കൈമാറി. TUC ഈ സമരത്തിന് ഇപ്പോൾ നേതൃത്വം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ TUC നേതൃത്വത്തിൽ ഇതിനെതിരായിട്ട് അതിശക്തമായ രീതിയിലുള്ള സമരങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. ഈ ക്രഷർ ഉടമക്ക് കണ്ണൂർ ജില്ലയിൽ തന്നെ ഒരു 65 ഏക്കർ സ്ഥലമുള്ള ഒരു പ്രദേശമുണ്ട് ഇരിട്ടിയിൽ. ആ ഇരിട്ടിയിലും അതുപോലെ തന്നെ ശിവപുരത്തും എല്ലാം തന്നെ സമരം ചെയ്യുന്നതിനെ പറ്റി ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുക. ഈ ഇരുമ്പന്തടം ക്രഷറിൽ മാത്രമല്ല, മറ്റ് ജില്ലയിലുള്ള സ്ഥലങ്ങളിലും അവിടുത്തെ സംഘടനയായിട്ട് ആലോചിച്ചിട്ട് അവിടെയും സമരങ്ങൾ നടത്താനാണ് ഞങ്ങളിപ്പോൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു തരത്തിലും ഇത് അനുവദിക്കാൻ കഴിയാത്തതാണ്. നിയമപരമായിട്ട് ലേബർ ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ വർഷങ്ങളായിട്ട് ഇവിടുത്തെ പിന്നെ എല്ലാ കാര്യത്തിലും ക്ഷേമതി ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ലേബർ ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോഴും ഞങ്ങൾ ലേബർ ഓഫീസിൽ ഇതിൻ്റെ നോട്ടീസൊക്കെ കൊടുത്തിട്ടുണ്ട്. ലേബർ ഓഫീസിൽ നിന്നും അവർക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഇവർ ഒരു തരത്തിലും ഒരു ആനുകൂല്യവും കൊടുക്കാതെ ഇവരെ വഞ്ചിക്കുന്ന ഒരു നിലപാടാണ് ഇപ്പോൾ ഞങ്ങളുടെ തീരുമാനം. ഞങ്ങൾ ഈ പോലീസിൻ്റെ നടപടിക്കെതിരായിട്ട് സമരവുമായി മുന്നോട്ട് പോകും. പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉൾപ്പെടെയുള്ള പരിപാടികളാണ് ഞങ്ങളിപ്പോൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്, നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോൾ DYSP-ക്കും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മറ്റ് ഭരണശിലാ കേന്ദ്രങ്ങളിലേക്ക് പരാതി കൊടുക്കാനാണ് ഞങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്നത്. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്കറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.